സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അഞ്ഞൂറിലധികം വനിതകൾ പങ്കെടുത്ത മെഗാ തിരുവാതിര ഇപ്പോൾ ഒരു വിവാദ വിഷയമായി നിൽക്കുന്നു അത് വിവാദ വിഷയമാകുന്നത് എസ് എഫ് ഐ നേതാവായിരുന്ന ധീരജിൻ്റെ വിലാപയാത്ര കടന്നു പോകുന്ന സമയത്തു തന്നെ ഇത്തരമൊരു മെഗാ തിരുവാതിര സംഘടിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നതോടുകൂടിയാണ് ആ ചോദ്യം ഉയർത്തിയതും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കോവളം എം എൽ എം വിൻസെൻ്റാണ് ആ വിഷയം ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുമ്പോൾ അങ്ങനെ വിലാപയാത്ര നടത്താമോ പിന്നാലെ അത് ഏറ്റുപിടിച്ച് കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളെത്തി ധീരജിനോട് വല്ലാത്ത അനുകമ്പ ധീരജിൻ്റെ കുടുംബത്തോട് വല്ലാത്ത അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്നുള്ള തിരുവാതിരയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ തിരുവാതിര നടത്തിയത് തെറ്റ് അതിപ്പോൾ ധീരജിൻ്റെ വിലാപയാത്ര നടക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അത്രമേൽ ചിന്താശക്തിയില്ലാതെ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അതും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ അത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് മഹാപരാധം അതുമാത്രമല്ല സി പി എമ്മിൻ്റെ രാഷ്ട്രീയം പറയുന്നതിന് മുഖ്യമന്ത്രിയെ പാടിപ്പുകഴ്ത്തുന്നതിന് ഒരു തിരുവാതിരയുമൊക്കെ വനിതകളെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മൂഢത സി പി എം കാണിക്കാനേ പാടില്ല അതിപ്പോൾ കോവിഡല്ല എങ്കിൽ പോലും ധീരജിൻ്റെ വിലാപയാത്ര നടക്കുന്നില്ല എങ്കിൽ പോലും സി പി എം ചെയ്ത വലിയ തെറ്റ് അതിനകത്തുണ്ട് എന്ന് പറയാതിരിക്കാനാകുന്നില്ല തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എത്ര പ്രൗഢഗംഭീരമായ പരിപാടികളാണ് തിരുവനന്തപുരത്ത് നടന്നത് വലിയ കിസാൻ പഞ്ചായത്ത് അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘടിപ്പിച്ചു ആ വലിയ പരിപാടികളുടെയൊക്കെ തെളിമ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ തിരുവാതിര സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് പറയാതിരിക്കാനാകുന്നില്ല ആ തിരുവാതിര ഉപയോഗിച്ച പാട്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തോട് ഒട്ടുമേ ചേർന്ന് നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കലാസൃഷ്ടിയുടെ അവതരണമായിട്ട് മാത്രമേ നമുക്ക് കാണാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ തിരുവാതിര ധീരജൻ്റെ വിലാപയാത്ര നടക്കുന്നത് കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടു എന്നതിനാലല്ല വിമർശിക്കപ്പെടേണ്ടത് അല്ലാതെ തന്നെ അത് വിമർശിക്കപ്പെടേണ്ടതാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് എന്നത് ഒന്ന് മറ്റൊന്ന് സി പി എമ്മിൻ്റെ രാഷ്ട്രീയവുമായി ഒരിക്കലും ചേർന്ന് നിൽക്കാത്ത ഒരുതരം പാടിപ്പുകഴ്ത്തൽ പരിപാടി എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാനാകും പക്ഷേ ഇവിടെ ഈ തിരുവാതിരയെ ധീരജിൻ്റെ വിലാപയാത്രയുമായി ചേർത്ത് വെച്ച് വിലപിക്കുന്ന കോൺഗ്രസ്സുകാർ ഞങ്ങൾ കൊന്ന ധീരജിൻ്റെ മൃതദേഹം വിലാപയാത്ര നടക്കുമ്പോൾ നിങ്ങൾ തിരുവാതിര കളിച്ചത് ശരിയോ സി പി എമ്മേ എന്നായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത് അത് ചോദിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും തയ്യാറായില്ല എന്നുള്ളതാണ് തങ്ങൾ കൊന്നു തള്ളിയ ഒരു കുട്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടാണ് ആ വിലാപയാത്ര നടക്കുന്നത് എന്നുള്ള ബോധ്യം എന്തുകൊണ്ട് ഈ തിരുവാതിരയെ വിമർശിക്കാൻ തുടങ്ങിയ കോൺഗ്രസ്സുകാരിൽ ഉണ്ടായില്ല അതല്ലേ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസുകാർക്ക് വിമർശിക്കാം പക്ഷേ അവരാണ് ആ ഇരുപത്തിയൊന്നുകാരനെ കൊന്നു തള്ളിയത് എന്നുള്ള ബോധ്യം മനസ്സിൽ സൂക്ഷിക്കാതെ ആ തിരുവാതിരയെ മാത്രം രാഷ്ട്രീയമായി വിമർശിച്ചതുകൊണ്ട് ഒരർത്ഥവുമില്ല ഞങ്ങൾ കൊന്നു തള്ളിയ ആ ധീര എന്ന നിന്ന് ചെറുപ്പക്കാരന് അന്ത്യാഞ്ജലി അർപ്പിക്കേണ്ട സമയത്ത് നിങ്ങൾ തിരുവാതിര കളിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ ചോദിച്ചിരുന്നെങ്കിൽ ആ ചോദ്യത്തിന് മാന്യതയുണ്ടായിരുന്നു